വയനാട് മാനന്തവാടി ഹൈസ്കൂൾ പരിസരത്തെ ട്രാഫിക് പാർക്ക് ഉപയോഗശൂന്യം. 35 ലക്ഷം ചെലവഴിച്ചിട്ടും പദ്ധതി യാഥാർത്ഥ്യമായില്ല. നൂതന ട്രാഫിക് ബോധവൽക്കരണ പദ്ധതിയായിരുന്നു മാനന്തവാടിയിലെ ട്രാഫിക് പാർക്കിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. 2018 35 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. കുട്ടികൾക്ക് പ്രാഥമികമായ ട്രാഫിക് നിയമങ്ങളെപ്പറ്റിയുള്ള അവബോധമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. പൊതുജനങ്ങൾക്കും ഡ്രൈവർമാർക്കുമുള്ള ട്രാഫിക് ബോധവൽക്കരണ പരിപാടികളും ഇതിലൂടെ ലക്ഷ്യമിട്ടു. എന്നാൽ ഒന്നും നടപ്പായില്ല. ട്രാഫിക് പാർക്ക് പുനരുജ്ജീവിപ്പിക്കാൻ ഇവിടം സ്കൂളിന് കൈമാറണമെന്നാണ് സ്കൂൾ അധികൃതരും PTA പറയുന്നത്. എന്നാൽ മാത്രമേ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ട്രാഫിക് പാർക്കിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാകൂ. News 18 വയനാട്. വയനാട് മാനന്തവാടി ഹൈസ്കൂൾ പരിസരത്തെ ട്രാഫിക് പാർക്ക് ഉപയോഗശൂന്യം. 35 ലക്ഷം ചെലവഴിച്ചിട്ടും പദ്ധതി യാഥാർത്ഥ്യമായില്ല. നൂതന ട്രാഫിക് ബോധവൽക്കരണ പദ്ധതിയായിരുന്നു മാനന്തവാടിയിലെ ട്രാഫിക് പാർക്കിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇദ്ദേഹം തന്റെ വീടിന്റെ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാളാണ്. അതിൽ നിന്നും മാസം തോറും 50,000 അടുത്ത് സമ്പാദിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കണോ? ഡൗൺലോഡ് ചെയ്യൂ. 2018 35 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. കുട്ടികൾക്ക് പ്രാഥമികമായ ട്രാഫിക് നിയമങ്ങളെപ്പറ്റിയുള്ള അവബോധമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. പൊതുജനങ്ങൾക്കും ഡ്രൈവർമാർക്കുമുള്ള ട്രാഫിക് ബോധവൽക്കരണ പരിപാടികളും ഇതിലൂടെ ലക്ഷ്യമിട്ടു. എന്നാൽ ഒന്നും നടപ്പായില്ല. ട്രാഫിക് പാർക്ക് പുനരുജ്ജീവിപ്പിക്കാൻ ഇവിടം സ്കൂളിന് കൈമാറണമെന്നാണ് സ്കൂൾ അധികൃതരും PTA പറയുന്നത്. എന്നാൽ മാത്രമേ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ട്രാഫിക് പാർക്കിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാകൂ. News 18 വയനാട്. വയനാട് മാനന്തവാടി ഹൈസ്കൂൾ പരിസരത്തെ ട്രാഫിക് പാർക്ക് ഉപയോഗശൂന്യം. 35 ലക്ഷം ചെലവഴിച്ചിട്ടും പദ്ധതി യാഥാർത്ഥ്യമായില്ല. നൂതന ട്രാഫിക് ബോധവൽക്കരണ പദ്ധതിയായിരുന്നു മാനന്തവാടിയിലെ ട്രാഫിക് പാർക്കിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. 2018 35 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. കുട്ടികൾക്ക് പ്രാഥമികമായ ട്രാഫിക് നിയമങ്ങളെപ്പറ്റിയുള്ള അവബോധമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. പൊതുജനങ്ങൾക്കും ഡ്രൈവർമാർക്കുമുള്ള ട്രാഫിക് ബോധവൽക്കരണ പരിപാടികളും ഇതിലൂടെ ലക്ഷ്യമിട്ടു. എന്നാൽ ഒന്നും നടപ്പായില്ല. ട്രാഫിക് പാർക്ക് പുനരുജ്ജീവിപ്പിക്കാൻ ഇവിടം സ്കൂളിന് കൈമാറണമെന്നാണ് സ്കൂൾ അധികൃതരും PTA പറയുന്നത്. എന്നാൽ മാത്രമേ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ട്രാഫിക് പാർക്കിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാകൂ. News 18 വയനാട്. വയനാട് മാനന്തവാടി ഹൈസ്കൂൾ പരിസരത്തെ ട്രാഫിക് പാർക്ക് ഉപയോഗശൂന്യം. 35 ലക്ഷം ചെലവഴിച്ചിട്ടും പദ്ധതി യാഥാർത്ഥ്യമായില്ല. നൂതന ട്രാഫിക് ബോധവൽക്കരണ പദ്ധതിയായിരുന്നു മാനന്തവാടിയിലെ ട്രാഫിക് പാർക്കിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. 2018 35 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. കുട്ടികൾക്ക് പ്രാഥമികമായ ട്രാഫിക് നിയമങ്ങളെപ്പറ്റിയുള്ള അവബോധമുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. പൊതുജനങ്ങൾക്കും ഡ്രൈവർമാർക്കുമുള്ള ട്രാഫിക് ബോധവൽക്കരണ പരിപാടികളും ഇതിലൂടെ ലക്ഷ്യമിട്ടു. എന്നാൽ ഒന്നും നടപ്പായില്ല. ട്രാഫിക് പാർക്ക് പുനരുജ്ജീവിപ്പിക്കാൻ ഇവിടം സ്കൂളിന് കൈമാറണമെന്നാണ് സ്കൂൾ അധികൃതരും PTA പറയുന്നത്. എന്നാൽ മാത്രമേ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ട്രാഫിക് പാർക്കിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാകൂ. News 18 വയനാട്.